வை ஃபலஸ்தீன் உப்பா, ஃபலஸ்தீன் விஷயத்தில் அங்கு அதீவ ஸ்ரத்த செலுத்துகையும் ബൈത്തുൽ മുഖദ്ദസ് വാർത്തകൾ അറിയാൻ പ്രത്യേകം താൽപര്യം കാണിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങളുടെ മക്കൾ ചോദിച്ചെന്നിരിക്കട്ടെ. എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? മക്കളുടെ ഈ ചോദ്യത്തിന് വസ്തുനിഷ്ഠമായ മറുപടി നൽകാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾ. ജീവിതത്തിലെ ഏത് തിരക്കിനിടയിലും ഫലസ്തീൻ നമ്മുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ മക്കളെ അടുത്തിരുത്തി പറഞ്ഞുകൊടുക്കൂ, മക്കളെ, ഫലസ്തീൻ പ്രവാചകന്മാരുടെ വാസകേന്ദ്രമായിരുന്നു. നമ്മുടെ ഓർമ്മകളിലും പ്രാർത്ഥനകളിലും എന്നും ജീവിക്കുന്ന ഇബ്രാഹിം നബി അലഹിസ്സലാം ഫലസ്തീനിലേക്കാണ് ഹിജ്റ പോയത്. ലൂത്ത് നബി അലഹിസ്സലാമിന് തൻ്റെ ജനതക്കുണ്ടായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി അനുഗ്രഹീതമായ ഭൂപ്രദേശത്തേക്ക് കൊണ്ടുപോയി എന്ന് അള്ളാഹു സൂചിപ്പിച്ച ഭൂപ്രദേശം അത് ഫലസ്തീനാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം ഫലസ്തീനിൽ ജീവിക്കുകയും അവിടെ തൻ്റെ പ്രാർത്ഥനാലയം പണിയുകയും ചെയ്തു. സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം ഭരിച്ചത് ഫലസ്തീനിൽ ഇരുന്നു കൊണ്ടാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഉറുമ്പിൻ്റെ സംസാരം കേട്ട കഥ ഖുർആൻ വിവരിച്ചിട്ടുണ്ടല്ലോ. അത് ഫലസ്തീനിലെ അസ്കലാൻ പ്രദേശത്തിന് സമീപമുള്ള വാദിൻ നംലിലായിരുന്നു. ഫലസ്തീനിലാണ് സക്കരിയ നബി അലഹിസ്സലാമിൻ്റെതെന്ന് കരുതപ്പെടുന്ന മെഹ്റാബ് ഉള്ളത്. മൂസ നബി അലഹിസ്സലാം തൻ്റെ ജനതയോട് നിങ്ങൾ വിശുദ്ധ ഭൂമിയിൽ കടക്കുക എന്ന് പറയുകയുണ്ടായല്ലോ. ബഹുദൈവാരാധനയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട സ്ഥലമെന്നാണ് സൂചന. പ്രവാചകന്മാരുടെ വാസകേന്ദ്രം ബഹുദൈവാരാധനയിൽ നിന്ന് മുക്തമാകണമല്ലോ. ആ വിശുദ്ധ ഭൂമി ഫലസ്തീനാണ്. ധാരാളം അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷപ്പെട്ട പ്രദേശവും കൂടിയാണ് ഫലസ്തീൻ. അതിലൊന്നാണ് ഈസാ നബി അലഹിസ്സലാമിൻ്റെ ജനനം. ഭർത്താവില്ലാതെയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചിട്ടുള്ളത്. ഇസ്രായേലിയർ ഈസാ നബി അലഹിസ്സലാമിനെ വധിക്കാൻ ഒരുമ്പെട്ടപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ അത്ഭുതകരമായ വിധത്തിൽ തെന്നിലേക്കുയർത്തി. പ്രസവാനന്തരം മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈന്തപ്പന കുലുക്കി പഴങ്ങൾ വീഴ്ത്തി ഭക്ഷിച്ചത് ഫലസ്തീനിൽ വെച്ചാണ്. അന്ത്യകാലത്ത് യഅജൂജും മഅജൂജും കൊല്ലപ്പെടുന്നതും ഇവിടെ വെച്ച് തന്നെയാണ്. ഫലസ്തീനിൽ നടന്ന ഒട്ടേറെ സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് തോലൂത്തിൻ്റെയും ജാലൂത്തിൻ്റെയും കഥ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫലസ്തീനുമായുള്ള ബന്ധത്തെക്കുറിച്ചും മക്കളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട ആദ്യ കാലത്ത് ഖിബ്ലയായി നിർദ്ദേശിക്കപ്പെട്ടത് ബൈത്തുൽ മുഖദ്ദസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയതോടെ നമസ്കരിച്ചു കൊണ്ടിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് തിരുമേനിയുടെ മുഖം ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മക്കയിലെ മസ്ജിദുൽ ഹറമിലേക്ക് തിരിച്ചു. ആ നമസ്കാരം നടന്ന പള്ളിക്കാണ് മസ്ജിദുൽ ഖിബ്ലത്തെയ്ൻ, രണ്ട് ഖിബ്ലകൾ ഉള്ള പള്ളി എന്ന് പിൽക്കാലത്ത് പേര് വന്നത്. ഇസ്രായിലിൻ്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് പോയത്. അവിടെ നിന്നാണ് മിഅറാജ് ഉണ്ടാകുന്നത്. ആകാശാരോഹണത്തിൻ്റെ യാത്രയിൽ ആദ്യ താവളം ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവ്വ പ്രവാചകന്മാർക്ക് ഇമാമായി നിസ്കരിച്ചത്. പ്രവാചകന്മാരുടെ കേന്ദ്രമായിരുന്നു ആ ബൈത്തുൽ മുഖദ്ദസ് എന്നുള്ളത്. മക്കളെ, നിങ്ങൾക്കറിയുമോ, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മതപരിത്യാഗത്തിൻ്റെ കൊടും ഭീഷണി ഉയർന്നിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതൊന്നും വകവെക്കാതെ ഷാമിലേക്ക് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കി നിർത്തിയ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ടാണ് തൻ്റെ ഭരണം തുടങ്ങിയത്. ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശങ്ങളുടെ പൊതുവായ പേരാണ് ഷാം എന്നുള്ളത്. ഇസ്ലാമിക വിജയങ്ങളുടെ സുവർണ കാലഘട്ടമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. നിരവധി നാടുകളും നഗരങ്ങളും രാഷ്ട്രങ്ങളും ഇസ്ലാമിന് കീഴിൽ വന്നത് ഉമറുൽ ഫാറൂഖിൻ്റെ കാലത്താണ് റളിയല്ലാഹു അൻഹു. ആ വിജയങ്ങൾ ഉണ്ടായപ്പോഴൊന്നും
മദീനയിൽ നിന്ന് പുറത്തുപോയി അവ കൺകുളിർക്കെ കാണാൻ ഉമർ റളിയല്ലാഹു അൻഹു തുനിഞ്ഞില്ല. എന്നാൽ ഫലസ്തീൻ മുസ്ലിം സൈന്യത്തിന് അധീനപ്പെട്ട സന്ദർഭത്തിൽ മാത്രമാണ് മദീന മുനവ്വറ വിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ രാജ്യത്തേക്ക് പോയത്. അനുരജ്ഞന രൂപേണയാണ് അത് ഇസ്ലാമിന് കൈവന്നത്. ബൈത്തുൽ മുഖദ്ദസിൽ അദ്ദേഹം നമസ്കരിച്ചു, തദ്ദേശീയരുമായി ചർച്ച നടത്തി, സംരക്ഷണം ഉറപ്പു നൽകി, ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. പിന്നീടൊരിക്കൽ സലാഹുദ്ദീൻ അയ്യൂബിയും അവിടെ ഐതിഹാസിക വിജയം കൈവരിച്ചു. ആ ചരിത്ര മുഹൂർത്തം ഹിജ്റ 583 റജബ് 27 വെള്ളിയാഴ്ചയായിരുന്നു. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശാരോഹണം നടത്തിയ അതേ രാവിലെ. അത്ഭുതകരമായ ഒരു യാത്രചികതയുണ്ടതിൽ. മക്കളെ, ബൈത്തുൽ മുഖദ്ദസ് എന്ന് ഈ പുണ്യഗ്രഹത്തിന് പേര് വരാൻ കാരണമെന്തെന്ന് നിങ്ങൾ ചോദിക്കുകയുണ്ടായല്ലോ. പറഞ്ഞു തരാം. ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പായിരുന്നു ഈ പേര്. ഖുർആനാണ് ഇതിന് മസ്ജിദുൽ അഖ്സ എന്ന് പേരിട്ടിട്ടുള്ളത്. ആ ഭൂപ്രദേശങ്ങളുടെ പവിത്രതയും പരിശുദ്ധിയും മാനിച്ചാണ് ബൈത്തുൽ മുഖദ്ദസ് എന്ന് വിളിച്ചു വരുന്നത്. ഫലസ്തീൻ ഭൂപ്രദേശങ്ങളും ഷാമും ധാരാളം വിശുദ്ധ യുദ്ധങ്ങൾ നടന്ന നിലമാണ്. റോമക്കാരുടെ അധീനതയിൽ നിന്ന് അതിനെ മോചിപ്പിക്കാനുള്ള പോരാട്ടത്തിനിടയിൽ 5000 സഹാബിവര്യന്മാർക്ക് അവിടെ രക്തസാക്ഷികളാകേണ്ടി വന്നിട്ടുണ്ട്. ഇന്നും ആ ചരിത്രം ആവർത്തിക്കുന്നു. ഗസയിലും ഫലസ്തീനിന്റെ മറ്റു ഭാഗങ്ങളിലും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചരിത്രത്തിന്റെ തുടർച്ചയാണ്. മസ്ജിദുൽ അഖ്സയുടെയും ഷാം പ്രദേശങ്ങളുടെയും പ്രാധാന്യം നമ്മെ സംബന്ധിച്ചിടത്തോളം മക്കയുടെയും മദീനയുടെയും പ്രാധാന്യം തന്നെയാണ്. അവയെല്ലാം ഒന്നിച്ച് അല്ലാഹു ഒരു സൂക്തത്തിൽ കോർത്തിണക്കിയത് കണ്ടില്ലേ? വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ സൂക്തം വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: അത്തി വൃക്ഷം ഷാമിനെ സൂചിപ്പിച്ചതാണ്. സൈത്തൂൻ എന്നുള്ളത് ഫലസ്തീൻ ഭൂഭാഗത്തെയും തൂരിസീൻ എന്നുള്ളത് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവുമായി സംസാരിച്ച ഇടമാണ്. ബലദുൽ അമീൻ എന്ന് സൂചിപ്പിക്കുന്ന എന്ന് പറഞ്ഞിട്ടുള്ളത് മക്കത്തുൽ മുക്കറമയെ കുറിച്ചാണ്. മക്കളെ, ഫലസ്തീൻ എന്തുകൊണ്ട് നമുക്ക് പ്രധാനമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഫലസ്തീൻ രാജ്യവും മസ്ജിദുൽ അഖ്സയുടെ മോചനവും നമ്മുടെ പരിഗണനയിലും പ്രാർത്ഥനയിലും എപ്പോഴും വേണം.